ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ് ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ ഇതൊരു ട്രോൾ വീഡിയോ അല്ല രണ്ട് ഇതൊരു റോസ്റ്റിംഗ് വീഡിയോ അല്ല ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും എതിർക്കാനോ ആരെയും വിമർശിക്കാനായിട്ടോ അല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ അറിവുകൾ കാരണം എച്ച് ഐ വി എന്ന് പറയുന്നത് ഒരുപാട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതും ഒരുപാട് മിത്തുകളുള്ളതും ഒരുപാട് തെറ്റിദ്ധാരണയുള്ളതുമായിട്ടുള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആളുകളിലേക്ക് പാസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഹിഡൻ അജണ്ടാസോ അല്ലെങ്കിൽ നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ പ്രൊമോഷനോ നമ്മുടെ പ്രൊമോഷനോ ഒന്നുമില്ല ഒരിക്കൽ പോലും ഞാൻ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ രണ്ട് നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ പേര് ഒരു കാരണവശാലും നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ ഒരു ടെസ്റ്റിങ്ങോ കാര്യങ്ങളോ കിറ്റുകളോ ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല നമുക്കാകെ രണ്ട് തരത്തിലുള്ള ഓൺലൈൻ സർവീസുകളാണുള്ളത് ഒന്ന് എച്ച് ഐ വി റിസ്ക് അനലൈസിങ് അത് പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം കൊടുക്കുന്നതാണ് രണ്ട് എച്ച് ഐ വി എമർജൻസി പ്രിപ്പ് ആൻഡ് പെപ്പ് അനലൈസിങ് അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പും പെപ്പും അവൈലബിലിറ്റി അനുസരിച്ച് നമ്മളുടെ പിൻ നമ്പർ അനുസരിച്ച് വിത്തിൻ 72 hours എത്തിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല പിന്നെ ഒരു സർവീസ് എന്ന് വെച്ചാൽ പ്രൈവറ്റിൽ നിന്ന് മെഡിസിൻ എടുക്കുന്നവർക്ക് കുറച്ചും കൂടെ അവർക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചും കൂടെ സബ്സിഡി ആഡ് ചെയ്തിട്ട് മരുന്ന് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും മാത്രമാണ് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യുന്നത് ഇത് ആരെയും നിർബന്ധിച്ച് ചെയ്യിക്കുന്നതല്ല റിക്വസ്റ്റ് പ്രകാരം മാത്രം നമ്മളതിൻ്റെ ഫോളോ അപ്പ് എടുക്കുന്നതേ ഉള്ളൂ കാരണം നിങ്ങൾക്കറിയാം ബുക്കിങ്ങിന് വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഉള്ള ഡിലേയും ബുക്കിംഗ് ടൈമും ഒക്കെ നിങ്ങൾക്ക് പലപ്പോഴും അറിയാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു മാധ്യമത്തിൽ വലിയൊരു ബ്രേക്കിംഗ് ന്യൂസായിട്ട് അവർ ഒരു കാര്യം പറയുകയുണ്ടായി സംസ്ഥാനത്ത് എയ്ഡ്സ് ബാധിതർ വർദ്ധിക്കുന്നു അതും സുവർഗ അനുരാഗികളിൽ ഞാൻ ആ ന്യൂസ് ഇവിടെ പൂർണ്ണ രൂപത്തിൽ കാണിച്ചു തരാം ഇനി ഇതിനകത്തുള്ള കുറേയധികം തെറ്റിദ്ധാരണകളും തെറ്റായിട്ടുള്ള പദപ്രയോഗങ്ങളും ഉണ്ട് എച്ച് ഐ വി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഒരുപാട് പേടിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മളെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കും ഒരു മാധ്യമം ഇതുപോലുള്ള കാര്യങ്ങൾ ഇത്രയും ഒരു സംഭവത്തിൽ അവർ ന്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർക്ക് പേടിക്കാനും തെറ്റിദ്ധാരണ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം പലരും വിചാരിക്കും പേടിക്കുന്നത് നല്ലതല്ലേ അപ്പോൾ ആരും അങ്ങനെയൊന്നും പോകത്തില്ലല്ലോ പക്ഷേ അല്ല അങ്ങനെ പോയവർ പേടിക്കുമ്പോഴത്തേക്കും അവർക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് ബിക്കോസ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന കാരണം ടെൻഷൻ കൊണ്ട് തന്നെ പല ആൾക്കാരുടെയും ജീവൻ വരെ നഷ്ടപ്പെട്ട കഥകൾ നമ്മൾ പറയുകയുണ്ടായിട്ടുണ്ട് സാനിയോ നമുക്കൊപ്പം ചേരുന്നുണ്ട് സാനിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ നിന്ന് സാനിയോയ്ക്ക് ലഭിച്ച വിവരാവകാശ രേഖ പ്രകാരം പുരുഷ സുവർഗാനുരാഗികളിൽ എയ്ഡ്സ് ബാധ കൂടുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് 308 നിന്ന് 360 ഒരു വർഷം വർധനമുണ്ടായിരിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത് എന്ത് സൂചനയാണ് ഈ കണക്കുകൾ നമുക്ക് നൽകുന്നത് സാനിയോ അരുൺ ആദ്യമേ തന്നെ പറയട്ടെ കേരളത്തിൽ 30,000 ആകെ എയ്ഡ്സ് രോഗികളുടെ എണ്ണം പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇത് 100,000 മുകളിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ അതുകൊണ്ട് തന്നെ കേരളത്തിൽ താരതമ്യേന എയ്ഡ്സ് രോഗികൾ കുറവാണ് പക്ഷേ കേരളം പോലെ ഒരു ആരോഗ്യരംഗത്ത് ഇത്രയേറെ ശ്രദ്ധിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ഒരു സംസ്ഥാനത്ത് 5 രോഗികളുടെ എണ്ണം യുവാക്കളിൽ കൂടി എന്ന് പറയുന്നത് ചെറിയ കണക്കല്ല എന്ന് തന്നെ നമുക്ക് ആദ്യമേ വേണം പറയാൻ ഈ ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് സൂചിയിലൂടെ രക്തം സ്വീകരിക്കലിലൂടെ ഒക്കെയുള്ള രോഗബാധ വളരെ അധികം കുറയ്ക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ സൂചികളിലൂടെയോ അല്ലെങ്കിൽ രക്തം സ്വീകരിക്കുന്നതിലൂടെയോ ഒന്നും കേരളത്തിൽ എയ്ഡ്സ് രോഗം പകരുന്നില്ല മറിച്ച് 99% എയ്ഡ്സ് രോഗവും പകരുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണെന്നാണ് നമുക്ക് കണക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത് അതിൽ തന്നെ പുരുഷ സുവർഗാനുരാഗികളിലാണ് ഈ അസുഖം കൂടുതലാവുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ ടെസ്റ്റ് ചെയ്യാനുള്ള ആളുകളെ ഇവരുടെ പാർട്ട്നേഴ്സിനെ പലപ്പോഴും വെളിപ്പെടുത്താറില്ല മാത്രവുമല്ല സുരക്ഷിതമായ തരത്തിലല്ല ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് ഏതായാലും യുവാക്കളിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് എറണാകുളം ജില്ലയിലാണ് എന്നാണ് നമുക്ക് വിവരാവകാശ രേഖയിൽ വ്യക്തമായ കണക്കുകൾ 2017-18 വർഷത്തിൽ 35 രോഗികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും 2022-23 വർഷമാകുമ്പോഴേക്കും അത് 104 രോഗികളായി ഉയർന്നു പക്ഷേ രോഗികളുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുതൽ മലപ്പുറം ജില്ലയിലാണ് 6 5 വർഷത്തിനിടെ വർധനവുണ്ടായത് ഏതായാലും ഈ കാര്യങ്ങൾ ഈ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധമുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ യുവാക്കൾക്ക് കൂടുതൽ
ബോധവൽക്കരണം നൽകണം എന്നാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ മുൻ പ്രൊജക്ട് മാനേജർ ആയിരുന്ന ഡോക്ടർ രമേഷ് അടക്കമുള്ള ആളുകൾ നമ്മളോട് പറയുന്നത്. ഈ കണക്ക് കേരളം യുവാക്കളിൽ സംസ്ഥാനത്ത് എയ്ഡ്സ് ബാധ കൂടുന്നുവെന്ന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ വിവരാവകാശ രേഖ. 308 നിന്ന് 360 യുവാക്കളിൽ എയ്ഡ്സ് ബാധയുടെ വർധനവുണ്ടായി എന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. ഇതും പുരുഷ സ്വവർഗാനുരാഗികളിലാണ് എയ്ഡ്സ് രോഗബാധ ഏറ്റവും കൂടുതലെന്നും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. സുരക്ഷിതമായ ബന്ധങ്ങൾ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ബോധവൽക്കരണം ഇനിയും ശക്തമാകേണ്ടതുണ്ട് എന്നതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 30,000 എയ്ഡ്സ് ബാധിതർ സംസ്ഥാനത്തുണ്ട് എന്നതും പ്രേക്ഷകർ ആലോചിക്കണം. ആക്ച്വലി ഇതിനകത്തുള്ള ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം പറയുന്നത് കേട്ടോ, സംസ്ഥാനത്ത് എയ്ഡ്സ് രോഗികൾ വർദ്ധിക്കുന്നു. നമ്മളുടെ വീഡിയോ കേട്ടവർക്കറിയാം, നമ്മൾ 2017 തൊട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ എപ്പോഴും പറയുന്നൊരു സംഭവമാണ് നമ്മളുടെ മാധ്യമങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ അറിയില്ല എന്നുള്ളത്. ഒന്ന്, അതായത് സംസ്ഥാനത്ത് എച്ച് ഐ വി ബാധിതരാണ് വർദ്ധിക്കുന്നത്, അല്ലാതെ എയ്ഡ്സ് രോഗികളല്ല. എച്ച് ഐ വിയും എയ്ഡ്സും രണ്ടും രണ്ടാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, എച്ച് ഐ വിയും എയ്ഡ്സും രണ്ടും രണ്ടാണ്. ഒരു വ്യക്തിയിൽ ആദ്യം പ്രവേശിക്കുന്നത് എച്ച് ഐ വി വൈറസ് മാത്രമാണ്. അത് ശരീരത്തിൽ വർഷങ്ങളോളം ഒരു പ്രശ്നവുമില്ലാതെ നിലനിൽക്കും. വർഷങ്ങളോളം എന്ന് പറയുമ്പോൾ 12 മുതൽ 15 വർഷത്തിന് മേലെയുള്ളവരെയും എനിക്കറിയാം. ഈ ഒരു അവസ്ഥ എച്ച് ഐ വി ശരീരത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് പയ്യെ പയ്യെ നശിപ്പിക്കും. നമ്മളുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് കൂടുതലാണ്, നമ്മൾ കുറച്ചധികം ഹെൽത്തൊക്കെ നന്നായിട്ട് നോക്കുന്നവരാണ്, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്നവരാണ്. അവരിൽ ഇത് വളരെ സ്ലോയിൽ മാത്രമേ പ്രോഗ്രസ് ആവത്തുള്ളൂ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം 10, 12, 15 വർഷങ്ങൾക്ക് ശേഷം ഇത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എല്ലാം നശിപ്പിച്ച് ആ ഒരു സ്റ്റേജിൽ നമ്മുടെ CD4 100 താഴെ അല്ലെങ്കിൽ 100 താഴെ വരുന്ന ഒരു അവസ്ഥയ്ക്ക്, നമ്മളുടെ കംപ്ലീറ്റ് രോഗപ്രതിരോധ ശേഷിയും പോയി മറ്റ് അസുഖങ്ങളെല്ലാം ചാടിപ്പിടിക്കുന്ന ഒരു സ്റ്റേജിനെ പറയുന്നതാണ് എയ്ഡ്സ് എന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് എയ്ഡ്സ് രോഗികളല്ല വർദ്ധിക്കുന്നത്, എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ളവരാണ് വർദ്ധിക്കുന്നത് സംസ്ഥാനത്ത്. നമ്മുടെ സംസ്ഥാനത്ത് എയ്ഡ്സ് രോഗമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് കുറേ കാലമായി, ഒരുപാട് കാലമായി. പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ ഹോസ്പിറ്റലിൽ എയ്ഡ്സ് രോഗമൊക്കെ, അതായത് CD4 അത്രയ്ക്ക് കണ്ട് ലോ ആയിട്ട് വരുന്നവരൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അതിനകത്തൊരു തെറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് റിപ്പോർട്ടർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവാം, പ്രസൻറ്റർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവാം ഈ ഒരു സംഭവം എയ്ഡ്സ് എന്നാണ് പറയേണ്ടത്. അപ്പം അത്യാവശ്യം നമ്മളുടെ പ്രേക്ഷകരെങ്കിലും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. എച്ച് ഐ വിയും എയ്ഡ്സും രണ്ടും രണ്ടാണ്. എല്ലാ എച്ച് ഐ വിയും എയ്ഡ്സ് ആവില്ല, എന്നാൽ എല്ലാ എയ്ഡ്സും എച്ച് ഐ വി ആണ്. കാര്യം മനസ്സിലായോ? അതായത് എച്ച് ഐ വി ബാധിച്ച് കുറേ കാലം കഴിയുമ്പോഴാണ് എയ്ഡ്സ് ആകുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടേം തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, സംസ്ഥാനത്ത് പുരുഷ സ്വവർഗാനുരാഗികളിലാണ് എച്ച് ഐ വി വൈറസ് വർദ്ധിക്കുന്നത്. നമ്മൾ എത്രയോ വീഡിയോകളിൽ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ നമ്മുടെ ഇടയ്ക്ക് ഒരു 10 കേസ് അല്ലെങ്കിൽ 10 കേസ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് 7-8 സ്വവർഗ അനുരാഗികളായിരിക്കും. സ്വവർഗ അനുരാഗികൾ ഇപ്പോൾ കംപ്ലീറ്റ് ഗേ ആയിരിക്കില്ല, ചിലപ്പോൾ ബൈസെക്ഷൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്യുവർ ഗേസ് ആയിരിക്കാം. ഓക്കെ, അതൊരു വലിയ ന്യൂസായിട്ട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഈ ഞാൻ ഇതിൻ്റെ എച്ച് ഐ വിയുടെ ഹിസ്റ്ററി പറയുന്ന ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ പറയുകയുണ്ടായിട്ടുണ്ട്, എച്ച് ഐ വിയുടെ പേര് ഈ അടുത്ത് വരെ ഗ്രിഡ് എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്യാവുന്നേ ഉള്ളൂ. GRID ഗ്രിഡ് എന്നുള്ള പേരിലായിരുന്നു എച്ച് ഐ വി അറിയപ്പെട്ടിരുന്നത്. അതായത് 1982 ഇത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്, 82-83 കാലഘട്ടത്തിലാണ്. ആ സമയത്ത് സുവർഗാനുരാഗികളിൽ മാത്രമായിരുന്നു ഇത് കണ്ടിരുന്നത്. അതുകൊണ്ട് ഈ അടുത്ത കാലം വരെ ഇതിനെ ഗ്രിഡ്, അതായത് ഗേ റിലേറ്റഡ് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. അപ്പം അറിയാലോ പ്യുവർ ഗേയ്സ് ആയിരിക്കത്തില്ല. ഇപ്പം പ്യുവർ ഗേയ്സ് ഉണ്ടാവും, അതിനകത്ത് നിന്ന് ബൈസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പം ഇവർ തമ്മിൽ കോൺടാക്ട് ഉണ്ടായിട്ട് അവർ പോയി അവരുടെ പാർട്ട്നേഴ്സിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അവരുടെ ഭാര്യമാർ പോസിറ്റീവ് ആകുന്നു, അങ്ങനെ അതിൽ നിന്ന് സ്പ്രെഡ് ആകുന്നു, അടുത്ത ജനറേഷനിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളിലേക്കും ഇത് സ്പ്രെഡായി തുടങ്ങിയപ്പോഴത്തേക്കും ആണ് WHO
അങ്ങനെ ഒരു നിർദ്ദേശം സ്വീകരിച്ചത്, ഈ ഗ്രിഡ് എന്നുള്ള പേര് മാറ്റിയിട്ട് HIV എന്നുള്ള പേരാക്കിയത്. സോ അതിനകത്തൊരു വലിയ കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സംസ്ഥാനത്ത് പുരുഷ സുവർഗാനുരാഗികളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ HIV ട്രാൻസ്മിറ്റ് ആകുന്നത്. ബിക്കോസ് നമ്മൾ വീണ്ടും ഇതെല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞാണ് അതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ എഴുതുന്ന പോലെ എനിക്ക് തോന്നും. അതായത് ഗേയ്സിൽ ഇത് ഏറ്റവും കൂടുതൽ ട്രാൻസ്മിറ്റ് ആവാനുള്ള സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സുവർഗ അനുരാഗം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോമൺലി ചെയ്യാറുള്ളത് മലദ്വാരം വഴിയുള്ള സെക്സ് ആയിരിക്കും, ഏനൽ സെക്സ് എന്നായിരിക്കും. അപ്പം ഈ മലദ്വാരത്തിലെ ടിഷ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ വൻകുടലിൻ്റെ തന്നെ ഭാഗമാണ്, ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ടിഷ്യൂസാണ് അവിടെ ഉള്ളത്. സോ ഒരു പെനിസ് വിതൗട്ട് കോണ്ടം ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പ്രീക്കമായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ ശുക്ലമായിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ അംശം പോലും അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു മയം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അവിടുത്തെ ടിഷ്യൂസ് ഇതിനെ അബ്സോർബ് ചെയ്യും, ഡയറക്റ്റ്ലി അബ്സോർബ് ചെയ്യും. സോ ഇത് 80% മുകളിൽ ചാൻസാണ് സുവർ ഈ ഒരു ഗേ സെക്സിൽ HIV ട്രാൻസ്മിറ്റ് ചെയ്യാൻ. നേരെ മറിച്ച് ഒരു ആണും പെണ്ണും കൂടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് വെറും 23% ചാൻസേ ഉള്ളൂ ട്രാൻസ്മിറ്റ് ആവാനായിട്ടുള്ള. ഇനിയാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഇതിനകത്ത് ഇവർ കുറേ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര കൃത്യ കണക്കെന്നുള്ള രീതിയിലാണ് ഇവരെ പറയുന്നതും ഇവർ പ്രചരിപ്പിക്കുന്നതും. ഇവരല്ല ഈ ഒരു ഇത്. ഇതിനകത്ത് ഒന്നാമത്തെ തെറ്റായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാമല്ലോ ഇതിനകത്ത് HIVക്കകത്ത് ഈ പറയുന്ന ലക്ഷണങ്ങളൊന്നും ആരിലും കാണിക്കാറില്ല. നമ്മുടെ സംസ്ഥാനത്ത് പൊതുവെ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ആൺകുട്ടികളാണെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ളവർ ഇവർ സ്വയമേ പോയി പരിശോധിക്കാനായിട്ട് ആരും തന്നെ വില്ലിംഗ് ആവത്തില്ല. ഒന്ന്, ഇവർക്ക് എന്തെങ്കിലും ഈ വിദേശത്തോട്ടുള്ള മെഡിക്കലിൻ്റെ സമയത്താണ് ഭൂരിപക്ഷം ആളുകളും അറിയുന്നത്. രണ്ട്, ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഏതെങ്കിലും ബൈക്കൊക്കെ ആയിട്ട് പോയി എവിടെയെങ്കിലും ഇടിച്ച് മറിഞ്ഞു വീണ് കാലിൻ്റെ എല്ലൊക്കെ പൊട്ടി ആ സമയത്ത് സർജറിയുടെ ഭാഗമായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഒരു 90% ആളുകളും ഇങ്ങനെ ഈ ഒരു രണ്ട് രീതിയിലാണ് അറിയുന്നത്. അല്ലാതെ പോയി ടെസ്റ്റ് സ്വമേധയാ എടുക്കുന്നവർ വളരെ കുറവാണ്. അപ്പം ഒന്ന് ഓർത്ത് നോക്കൂ, ഇങ്ങനെ ഒരു സർജറിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ എടുക്കുന്നതിൽ നല്ലൊരു 100% ആളുകളും ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലായിരിക്കും സർജറിയുടെ ഭാഗമായിട്ട് എടുക്കണം. ആ ഒരു സമയത്ത് ഇവർ സ്വാഭാവികമായിട്ടും ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ആളുകൾ ഒരിക്കലും ഗവൺമെൻറ് സെറ്റപ്പിലോട്ട് പോകത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലം തന്നെ ഗവൺമെൻറ് സെറ്റപ്പ് മടുപ്പായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ വേ ഓഫ് ബിഹേവിങ് ഇതൊക്കെ മോശം ആയിട്ട്, ഞാൻ എല്ലാ ആർടി സെൻ്ററിനെയും കുറ്റം പറയുന്നതല്ല കേട്ടോ, അങ്ങനെ മോശമായിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിലോട്ട് തന്നെ എത്ര പേര് ഗവൺമെൻറ്റിൽ നിന്ന് സ്വിച്ച് ആയിട്ടുണ്ടെന്ന് അറിയോ. അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് ലാബിൽ നിന്ന് ടെസ്റ്റ് എടുക്കുന്ന എത്രയോ ആളുകൾ, അതുപോലെ വെളിയിൽ വിസയ്ക്ക് വേണ്ടി മെഡിക്കൽ എടുക്കുന്ന എത്രയോ ആളുകൾ ഡയറക്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ വന്ന് ട്രീറ്റ്മെൻറ് എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒറ്റ ഹോസ്പിറ്റൽ മാത്രമല്ല ഇവിടെയുള്ളത്, ഇഷ്ടംപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ഇഷ്ടംപോലെ പ്രൈവറ്റ് പ്രാക്ടീസ് ആൾക്കാരുണ്ട്. അമൃതിയിലൊക്കെ നല്ല HIV ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അമൃത ഹോസ്പിറ്റൽ കൊച്ചി. അപ്പം ഇവിടെയൊക്കെ ഇതുമാത്രം ആളുകളുണ്ട്. ഈ അവർ പറയുന്ന ഈ കണക്ക് ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പോസിറ്റീവ് ആൾക്കാരുടെ മാത്രമാണ്. അപ്പം യഥാർത്ഥ കണക്ക് ഇതിനേക്കാൾ 10 times ഇരട്ടി ആയിരിക്കും എന്ന് നമുക്കൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കോമൺ സെൻസ് വഴി ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഒരു 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 ഞങ്ങളുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ VIP ആൻഡ് VVIP ക്ലിനിക്കാണ്, ഭയങ്കര സീക്രട്ട് ട്രീറ്റ്മെൻറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ്. അപ്പോൾ ഇതൊക്കെ VVIP ആൾക്കാരെ ഉദ്ദേശിച്ച് മാത്രം തന്നെ ഹോസ്പിറ്റലുണ്ട്. അപ്പം നോർമൽ ആൾക്കാർക്കുള്ള ഹോസ്പിറ്റൽ എന്തുമാത്രം ഉണ്ടാവും, എത്ര പ്രൈവറ്റ് NGOs ഉണ്ടാവും, എത്ര വേറെ വീട്ടിൽ പോയി കാണുന്ന കേസസ് എന്തുമാത്രം ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഈ പറയുന്ന കണക്കിനകത്ത് വെള്ളമുണ്ടോ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കണക്കുകൾ വളരെ 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 കൂടുതലാണ്. അത് ഞങ്ങൾ പലപ്പോഴും പറയുന്നതാണ്, സംസ്ഥാനത്ത് യുവാക്കൾ പോസിറ്റീവ് ആകുന്നത് ഭയങ്കര കൂടുതലാണ്. യുവാക്കൾ തീരെ കൊച്ചുകുട്ടികളൊക്കെ ബിക്കോസ് ഓവറായിട്ടുള്ള ഡേറ്റിംഗ് ആപ്പുകളുടെ അതിപ്രസരണവും എല്ലാവരിലേക്കും മൊബൈലും ഇൻ്റർനെറ്റും ആ ഒരു കോവിഡിൻ്റെയൊക്കെ സമയം കഴിഞ്ഞ് ഭയങ്കരമായിട്ട് STDs വർദ്ധിക്കുന്നതായിട്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇതിനകത്തുള്ള ഒരു ഘടകമാണ്. സോ ഈ പറയുന്ന റിപ്പോർട്ട് നമുക്ക്
ശരിക്കും നമ്മളുടെ വീഡിയോ കാണുന്നവർ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ഇതിനകത്ത് വലിയ കാര്യമൊന്നും അല്ല ഇവർ പറയുന്നത്. നമ്മൾ 2017 തൊട്ട് പറയുന്ന കാര്യം ഇപ്പോൾ ഒന്ന് ക്രോഡീകരിച്ച് ഒരു വിവരാശരേഖയും പൊക്കിപ്പിടിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. ഇതിനകത്തെ കണക്കുകൾ തെറ്റാണ്, ഇതിനകത്തെ ടേംസ് തെറ്റാണ്, ഇതിനകത്തെ കാര്യങ്ങളെല്ലാം തന്നെ തെറ്റാണ്. പിന്നെ ഇവർ പറയുന്നുണ്ട് കേരളത്തിൽ സൂചി കൊണ്ടുള്ള HIV ട്രാൻസ്മിഷൻ വളരെ കുറയ്ക്കാൻ സാധിച്ചു. ഇത് എന്തോ വലിയ മിടുക്ക് പോലെയാണ് പറയുന്നത്. ആക്ച്വലി നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്ന രീതിയിൽ HIV ഒന്നും ട്രാൻസ്മിറ്റ് ആകത്തില്ല. ഞാനൊരു വീഡിയോയിൽ കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. HIV നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി വഴി ആർക്കെങ്കിലും റിപ്പോർട്ടായതായിട്ട് നിങ്ങൾക്കറിയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെയൊന്നും നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി വഴി ട്രാൻസ്മിറ്റ് ആകത്തില്ല. ഇത് മെയിനായിട്ടുള്ള കണക്ക് WHO കണക്ക് പോലും 0.03% ഉണ്ട്. ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ്. അപ്പം അത് കേരളത്തിൻ്റെ എന്തോ സവിശേഷതയായിട്ടാണ് ഇവർ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, ലോകത്ത് അത് 0.03% ഉള്ളു. സോ ഈ കണക്ക് കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്യാം. ഇതൊരു സാധാരണക്കാരൻ്റെ കയ്യിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ എന്തോ ഒരു സംഭവമായിട്ടല്ലേ വിചാരിക്കുള്ളൂ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ചാനലിനെ കുറ്റപ്പെടുത്തിയതല്ല, അവതാരകനെയോ റിപ്പോർട്ടറെയോ ഒന്നും പറഞ്ഞതല്ല. നമുക്ക് ഇവരെ ഒന്നും കുറ്റം പറയാനായിട്ട് യാതൊരു റൈറ്റും ഇല്ല. ബിക്കോസ് ഇവിടുത്തെ ഡോക്ടേഴ്സ് പോലും വളരെയേറെ തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്ന ഒരു സംഭവമാണ് HIV എന്നുള്ളത്. ഇപ്പോഴും തുപ്പൽ വഴിയും വേർപ്പ് വഴിയും HIV സ്പ്രെഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഡോക്ടേഴ്സ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഒരു റിപ്പോർട്ടറോ ഒരു പ്രസൻറ്ററോ വരില്ലല്ലോ. എല്ലാവർക്കും നല്ലൊരു ദിവസം. നന്ദി, നമസ്കാരം.